പ്രശ്നം നടന്ന സമയത്ത് അപ്പൊ തന്നെ അത് ഒരു ആക്സിഡന്റലി കയറി മിസ്ബിഹേവ് ചെയ്തപ്പോ അപ്പൊ തന്നെ തള്ളി മാറ്റുകയും അപ്പൊ തന്നെ ആ മിനിറ്റ് തന്നെ സോറി പറയുകയും ചെയ്ത് ക്ലോസ് ചെയ്ത വിഷയമാണ്. എന്നാ പോലും ഞാൻ എന്റെ അടുത്ത സുഹൃത്തുക്കളോടും എന്റെ ഹസ്ബൻഡിനോടും പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ് മാത്രമേ മരണപ്പെട്ടുള്ളൂ അന്ന് പറഞ്ഞിട്ടുള്ള അഞ്ചാറ് സുഹൃത്തുക്കൾക്ക് ഈ വിഷയം അറിയാം. അപ്പോൾ വീണ്ടും നമ്മളതൊരു ഇഷ്യൂലേക്ക് പോകേണ്ട, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, ഒരു വാക്കുകൊണ്ടോ മെസ്സേജ് കൊണ്ടോ പോലും ഞങ്ങളെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ പിന്നെ അത് ഒരു 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 സാഹചര്യത്തിൽ അത് പറയേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്താ അത് പറയേണ്ടതെന്ന് പറയുന്നത്, ഇപ്പം സെയിം ഇഷ്യൂസിലൂടെ പല സ്ത്രീകളും കടന്നു പോകുന്നു, പല വിഷയങ്ങൾ വരുന്നു, പലരും പെണ്ണുങ്ങൾ വന്ന് മുന്നിൽ പറയുമ്പം പെണ്ണുങ്ങളെ ഏതാണ്ട് ഇറക്കി കെട്ടിച്ചമച്ചതാണെന്നും ആരോ കെട്ടി കയറി തൂക്കി ഇറക്കിയിട്ട് പറയിപ്പിക്കുന്നതാണെന്നും ഒക്കെ ഉള്ള രീതിയിൽ പല വ്യാഖ്യാനങ്ങൾ വരും. അതായത് പീഡനം സ്വയം ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകൾ വന്നിരുന്നു, അവരുടെ വാക്കുകൾക്ക് ഒരു വിലയില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന കണ്ടപ്പോ അതിന് ശേഷവും ഒരു രണ്ട് സ്ത്രീകൾ വന്നിട്ട് പറയുണ്ട്, ഒരാൾ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ ഒരു പ്രശ്നമില്ല എന്ന്. അത് വലിയ സംഘടനയുടെ ഒരു അധികാര സ്ഥാനത്തിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞത് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒന്നുമില്ല, നമ്മൾ കണ്ടിട്ടും അറിഞ്ഞിട്ടുമില്ല. പിന്നെ വേറൊരു ആർട്ടിസ്റ്റ് സംസാരിക്കുന്നത് കേട്ടു, എല്ലാവർക്കും അഭിനയിക്കണോ വേറെ എന്തെങ്കിലും പണിക്ക് വെക്കൂടെ. അപ്പൊ അരക്ഷിതാവസ്ഥയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പൊക്കോ എന്നുള്ളതും ആ പറയുന്ന ആൾ ഇപ്പോഴും സീരിയലും സിനിമയിലും അഭിനയിച്ച് ചോറ് കഴിക്കുന്നത് ശരിക്കും ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ടാണ്. അപ്പൊ അത് പറയുമ്പോൾ കടന്നു വരുന്ന കുട്ടികൾക്ക് ഭയപ്പാടാണ് ഉണ്ടാവുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പല വലിയ നടന്മാരുടെയും ഇടയിൽ നിന്ന് അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കാത്ത ലെവലിൽ ആരോപണങ്ങൾ വരുന്നു. അത് ആരോപണമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആ ആൾക്കാണ്, അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാണ്, നമുക്കറിയില്ല. പക്ഷേ ആരോപണങ്ങൾ വളരെ സീരിയസ് ആയതുകൊണ്ടും എനിക്ക് ഏറ്റവും കൂടുതൽ അപമാനഭാരം തോന്നിയതും ഇത് റൈസ് ചെയ്യണമെന്ന് തോന്നിയ ഒരേ ഒരു വിഷയം, കൂടുതൽ വിഷയം ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അന്യസംസ്ഥാന ഭാഷക്കാരിയായ ഒരു നടി ഇവിടെ വന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആദരവോടെ അവരെ ഒരു സിനിമയ്ക്ക് വേണ്ടി സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത സിനിമയെ വിടുന്നതിന് പകരം ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി, അത് ഒരു സിനിമയുടെ വലിയ സംവിധായകൻ, എല്ലാവരും ഒരുപാട് ആദരിക്കുന്ന ഒരു വ്യക്തിത്വം, അവരുടെ കൺസെന്റ് ഇല്ലാതെ കയറി പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തി സമൂഹ മധ്യത്തിൽ അവർ പറയുന്നതാണ് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇത്രയും ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള നടി അത് വെറുതെ പറയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പം ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അത് വളരെ വളരെ മോശമാണ്. അത് അതൊക്കെയാണ് തലകുനിക്കേണ്ട സന്ദർഭങ്ങൾ ഒരുപാട് വന്നുകൊണ്ടേ ഇരുന്നത് കൊണ്ട് ചാനലുകളിൽ വിളിച്ചു നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഏതെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തുടക്കം മുതൽ നമ്മൾ ആലോചിക്കുമല്ലോ, നമ്മൾ വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു, ആ അപ്പം പെട്ടെന്ന് കിട്ടിയൊരു സാധനമാണ്, ആലോചിച്ചപ്പോൾ കിട്ടിയൊരു സാധനമാണ്, ഓക്കെ ആണല്ലോ, ശരിക്കും 2013 നമ്മൾ അന്യ സെറ്റിൽ വെച്ച് ഇതേപോലൊരു അനുഭവം നമുക്ക് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏതെങ്കിലും ഒരു ഫാബ്രിക്കേറ്റഡ് സാധനമല്ല, എനിക്കുള്ള അനുഭവം ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തുടർന്ന് അതായിരുന്നു ഞാൻ വിചാരിച്ചത്, അവിടെ വേറെ ഒരുപാട് പേര് കേസും കാര്യങ്ങളായിട്ട് വരുന്നു, ആ ഇഷ്യൂ സംസാരിക്കാൻ പോയതാണ്. എനിക്ക് പേഴ്സണലി വിഷയങ്ങളുണ്ടോയെന്ന് ചോദിച്ചപ്പം എനിക്ക് ഉണ്ട് എന്നുള്ള സത്യം ഞാൻ പറഞ്ഞതുള്ളത് തന്നെയാണ്. അത് മീഡിയ അതിനെ റൈസ് ചെയ്ത് കൊണ്ടുവന്നു, അത് മീഡിയ ആണ് കൊണ്ടുവന്നത്. ഞാൻ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിലോ ഒന്നുമല്ല, ഞാനും അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ അതുകൊണ്ടാണല്ലോ ഇതുവരെയും പേര് പറയാത്തത്. എൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ, ഈ ഒരു വിഷയമല്ല എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന പഴയ കാലത്തെ ഒരു സംഭവം അല്ല ഇതിൻ്റെ നിദാനം. ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന മുഖംമൂടികളുള്ള ആളുകളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും ഭീകരമായിട്ട് പെരുമാറുന്നത്. നമ്മൾ ക്രൂരന്മാരെന്ന് വിചാരിക്കുന്ന പലരും വളരെ മാന്യതയായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ സിനിമയിലെ വില്ലനല്ല യഥാർത്ഥ ജീവിതത്തിലെ വില്ലൻ, സിനിമയിലെ നായകനല്ല യഥാർത്ഥ ജീവിതത്തിലെ നായകന്മാരാവുന്നത്. അപ്പൊ ഈ മുഖം മൂടി വലിച്ചു മാറ്റുകയും സമൂഹത്തില് ഏത് തലത്തിലും, ഇവിടെ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, പെണ്ണ് എവിടെ തൊഴിൽ പോകുന്നു ആ തൊഴിലിടങ്ങളിലൊക്കെ അവൾ സുരക്ഷിതയായിരിക്കണമെന്നുള്ള സർക്കാരിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം തന്നെ അതാണ്, വിമൻസ് വെൽഫെയർ. അപ്പൊ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരിന്റെ ഭാഗമായി നമുക്കും അത്തരം കാര്യങ്ങളിൽ പങ്കുചേരാം. ഇപ്പൊ ഇത്രയും വിഷയങ്ങൾ വന്ന സ്ഥിതിക്ക് സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ട് ആളുകൾ നിൽക്കുമ്പോൾ സർക്കാരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും രാഷ്ട്രീയവും ജാതിയും മതവും സംഘടനയും നോക്കാതെ സ്ത്രീകൾക്കൊപ്പം നിൽക്കുക എന്നതാണ്. അതിന് ഇറങ്ങുന്ന സ്ത്രീകളെ അപമാനപ്പെടുത്തുകയോ അവരെ ബോഡി ഷെയ്മിങ് ചെയ്യുകയോ അവരുടെ കുടുംബാംഗങ്ങളെ നാണം കെടുത്തുകയോ ചെയ്യാതെ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് കേരളത്തിൻ്റെ മനോഹരമായ സിനിമകൾ പുറത്തു വരാനുള്ള സാഹചര്യം നിങ്ങൾ പ്രേക്ഷകരും തരിക എന്നുള്ളതാണ്. അതൊരു അഭ്യർത്ഥന കൂടിയാണ്.